churches are going to experience the supernatural in a manner that they have never ever conceived. അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ചെയ്ത കാര്യങ്ങൾ, ഒരു സാധാരണ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് കർത്താവ് ആത്മാവിൻ്റെ അഭിഷേകത്തിന് ശേഷമാണ് എല്ലാ അത്ഭുതങ്ങളും ചെയ്തത്. യേശു ദൈവമാണ്, അവിടത്തേക്ക് എല്ലാം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് മോഡലാകാൻ, അതിന് നമ്മളെ അഭിഷേകിക്കുന്നത്, നമ്മുടെ അകത്തുള്ള അഭിഷേകത്താൽ വൻ കാര്യങ്ങൾ കർത്താവിനെ നിവർത്തിക്കാൻ കഴിയും. തങ്കു ബ്രദർ എറണാകുളം ടൗൺ ഹാളിൽ ചെയ്ത മീറ്റിംഗിലേക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം വായിക്കപ്പെടാൻ പോവാണ്, ശ്രദ്ധിക്കണം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും, പറഞ്ഞാട്ടെ, അഭിഷേകം ചെയ്തു. ഒന്നുകൂടെ പറഞ്ഞേ, അഭിഷേകം ചെയ്തു. ദൈവം നസ്രാന യേശുവിനെ, നോക്കുക, നസ്രാന യേശു എന്ന പദം ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ. അതിന് കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ യേശുവിൻ്റെ വെളിപ്പാട് അവർക്ക് ലഭിച്ചിട്ടില്ല. 2, അവർക്ക് യേശു ആണ് ഈ ക്രിസ്തു എന്ന് ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമേ നിങ്ങൾ ഈ പദം കാണത്തുള്ളൂ, നസ്രായന യേശു, ജീസസ് ഓഫ് നാസറത്ത്. പിന്നീട് എങ്ങും ആ പദം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ മുമ്പിലും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല, അത് കഴിഞ്ഞും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. വേദഭാഗം ഒന്നുകൂടെ വായിക്കാൻ പോവാണ്. ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കുകയും ചെയ്തു. നിങ്ങളുടെ ബൈബിളിൽ ആ വചനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും ചേർന്ന് ഒന്ന് വായിക്കാവോ. ദൈവം നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട്. ഹല്ലേലൂയ. യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് കൊണ്ട്. ഒരാളിൽ അഭിഷേകം വന്നാൽ അവിടെ താഴെ എഴുതിയിരിക്കുന്ന കാര്യം നടക്കും, അവൻ നന്മ ചെയ്യുന്നവനായിത്തീരും. ഒന്ന്, അഭിഷേകം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം തന്നെ പുത്രനായ യേശു, യേശു ദൈവപുത്രനാണ്, ദൈവമാണ്. താൻ ഈ ഭൂമിയിൽ വരുമ്പോൾ മഹത്വം ധരിച്ചുകൊണ്ടല്ല വന്നത്, മഹത്വം ഊരി വെച്ചുകൊണ്ടാണ് വന്നത്. അതുകൊണ്ടാണ് യോഹനൻ
സുവിശേഷം 17 ഞാൻ വിട്ടേച്ചു വന്ന മഹത്വം തിരിച്ചു തരണം എന്ന് യേശു പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. ദൈവ മഹത്വം ഇല്ലാതെ എന്നാൽ അഭിഷേകം കൊണ്ട് തന്നെ താൻ പിശാച് ബാധിച്ചവരെ വിടുവിച്ചു. ഇന്ന് നിങ്ങളിലും എന്നിലും മഹത്വമുണ്ട്. ആ മഹത്വം പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിശാചും ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ അഴിക്കാനായി അഭിഷേകം മതി. പറഞ്ഞാട്ടെ, അഭിഷേകം. ഹല്ലേലൂയ. സോ യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു. നോ, പലപ്പോഴും ദൈവവചനം ചിലർ പറയുന്നുണ്ട്, വചനം വചനം വചനം, വചനത്തിന് ആഴമില്ല, വചനത്തിന് വീതിയില്ല, വചനം ഇന്നത്തെ അത്ര ഗുണമില്ലായിരുന്നു. ഞാൻ പറയാം, ശക്തിയില്ലാത്ത വചനം ഒരു പ്രയോജനവുമില്ല. അഭിഷേകമില്ലാത്ത വചനം വെറും എന്നാ പറയുന്നത്, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് നമുക്ക് ജീവൻ നൽകുന്നു. ഹല്ലേലൂയ. ദ വേർഡ് വിതൗട്ട് ദ സ്പിരിറ്റ് കിൽസ്. അക്ഷരം മാത്രമാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ ചീർക്കും. നമ്മൾ എന്നാൽ അഭിഷേകം പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നാൾക്ക് നാൾ നമ്മളെ താഴ്മ ധരിപ്പിക്കും. നമ്മളിൽ നിന്നും നെഗളം മാറും, നമ്മുടെ മനോഭാവം മാറിപ്പോവും. അഭിഷേകത്തെക്കുറിച്ചാണ് യെശയ്യ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. യെശയ്യ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. And the yoke will be destroyed because of the anointing. Pushtiyalla abhishekam nimittam nugam tagarnu pogum. Nugam tagarnu pogum. Avade ezhuthirikkunnathu onnude vaikkam. Annaal that his burden will be taken away from your shoulder and his yoke from your neck. Ningade tholil ninnum nugam bhaarum അത് ഇല്ലാതെയാകും. നാം ഒരാളിൽ അഭിഷേകം വരുമ്പോൾ, ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന നുഖം, നുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ കാളവണ്ടിയൊക്കെ പോകുമ്പോൾ കാളയുടെ കഴുത്തിൽ നുഖം വെക്കും, ആ ഭാരം ചുമക്കാനായി. ആ നുഖം ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരനുഭവം. എന്ത് ചെയ്താലും ഭാരം മാറുന്നില്ല. കടബാധ്യതയാണെങ്കിൽ, സാമ്പത്തിക വിഷയമാണെങ്കിൽ, ഒരു സാമ്പത്തിക വിഷയം മാറുമ്പോൾ അടുത്ത സാമ്പത്തിക വിഷയം. ഭാരമാണെങ്കിൽ ഒരു ഭാരം മാറിക്കഴിഞ്ഞാൽ അടുത്തൊരു ഭാരം. ഒരു തരത്തിലും നൂർന്ന് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം കഴുത്തേൽ നുഖവും ഭാരവും വച്ചിരിക്കുക. എന്നാൽ യെശയ്യ പ്രവാചകൻ പറയുന്നത് ഈ നുഖവും ഭാരവും ഡിസ്ട്രോയ് ചെയ്യുന്നല്ല, അതിൻ്റെ മൂലപദം കറപ്റ്റഡ് ആകുന്ന എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കി കളയുന്നതാണ് അഭിഷേകം. ഹല്ലേലൂയ. ഇന്ന് ഇന്ന് അതിനായി വാഞ്ചിച്ച് വന്നിരിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രാർത്ഥനയിൽ ഞാൻ വീണ്ടും പറയാം, ഒരു സൗഖ്യം ഒരു വിടുതലിന് വേണ്ടി മാത്രമാണ് വന്നതെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കും, ഉറപ്പാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന വചനം എന്നേക്കും നിലനിൽക്കുന്ന ഒരു വിടുതലിന് വേണ്ടിയാണ്, എന്നേക്കും നിലനിൽക്കുന്ന ഒരു സൗഖ്യത്തിന് വേണ്ടി. ആ അഭിഷേകം എന്നിൽ വരുമ്പോൾ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, നുഖത്തെ തകർക്കും എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെയാക്കി തീർക്കും. അത് ഒടുക്കിയല്ല, ഒടുക്കുകയാണെങ്കിൽ പിന്നെയും അതിനെ റിപ്പയർ ചെയ്തെടുക്കാം. അത് എന്നേക്കുമായി ഇല്ലാതെയാക്കി തീർക്കും അഭിഷേകം വരുമ്പോൾ. അഭിഷേകം വരുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഏത് ഭാരവും, ഒന്ന്, ഭാരം മാറിപ്പോകും, രണ്ട്, ശാരീരികമായ ആരോഗ്യം വരും, മൂന്ന്, യേശുവിനെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വരും. കാരണം ഈ അഭിഷേകം ആ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ആ അഭിഷേകം ആ നമ്മുടെ കണ്ണുകളെ തുറന്ന് ദൈവം ആരാന്ന് വെളിപ്പെടുത്തി തരുന്നേ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇതിൻ്റെ യെശയ്യ 11 അതിൻ്റെ 1-ാം വാക്യം യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മളെ കുറിച്ചുമാണ് പറയുന്നത്. ഒന്ന് വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക.
എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്. ഇതേ വാക്കാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, നിങ്ങൾ അഭിഷേകം കൊണ്ട് നിറയണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, അനോയിൻറ്റിങ് വരുമ്പോൾ, ഐ വോണ്ട് ടു സെപ്പറേറ്റ്, ഒരു വീണ്ടും ജനിച്ച ഒരാളുടെ മേൽ അഭിഷേകം വരുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അപ്പാടെ രൂപാന്തരങ്ങളാണ് ഉണ്ടാകുന്നത്. ഹി വിൽ നെവർ ബി ദ സെയിം. രണ്ട്, താൻ ചെല്ലുന്നിടവും അനുഗ്രഹമായിരിക്കും, താനും തനിക്ക് വേണ്ടി അനുഗ്രഹമായിരിക്കും. ഇറ്റ് വിൽ ബി എ ടോട്ടൽ 360 ഡിഗ്രി ചേഞ്ച്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ ആൻഡ് മൈറ്റ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്. അഭിഷേകം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പിന്നെ പ്രവചനത്തിൻ്റെ പിന്നിൽ പോകത്തില്ല, എൻ്റെ ഭാവി അറിയാനായിട്ട് ഞാൻ ഓടത്തില്ല. അതിൻ്റെ കാരണം, എൻ്റെ അകത്ത് വന്നിരിക്കുകയാണ് ആലോചനയുടെ ആത്മാവ്. ഹല്ലേലൂയ. ഓ, ആ പ്രവാചകൻ്റെ അടുത്ത് പോയേക്കാം, ഈ പ്രവാചകൻ പോയ നോ, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അതിൻ്റെ കാരണം, വെൻ ഐ ആം അനോയിൻറ്റഡ്, ഞാൻ അഭിഷേകം പ്രാപിക്കുമ്പോൾ എൻ്റെ അകത്ത് തന്നെ ആലോചനയുടെ ആത്മാവ് വന്നു കഴിഞ്ഞിരിക്കുക. രണ്ട്, ബലത്തിൻ്റെ ആത്മാവ്. താഴെ പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ദൈവഭയഭക്തിയല്ല, ദൈവഭയത്തിൻ്റെ ആത്മാവ്. അഭിഷേകം എപ്പോഴും റിലേറ്റഡ് ആണ് ദൈവഭയവുമായിട്ട്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഹൃദയത്തിൻ്റെ അവസ്ഥയും അഭിഷേകവും ആയിട്ട് ഭയങ്കര റിലേഷനാണ്. പലപ്പോഴും അഭിഷേകം ഇല്ലാതെയായി പോകുന്നതാണ് ഏറ്റവും വിരസമായി ക്രൈസ്തവ ജീവിതം തോന്നുന്നത്. ക്രൈസ്തവ ജീവിതത്തിൽ എക്സൈറ്റ്മെൻ്റ് ഇല്ല, സന്തോഷമില്ല, തൊടുന്നതെല്ലാം നടക്കുന്നില്ല. അതിനെല്ലാം കാരണം അഭിഷേകത്തിൻ്റെ ഇല്ലായ്മയാണ്. വചനം കാണാപ്പാടം അറിയാം, പക്ഷേ വചനത്തിൻ്റെ കൂടെ ശക്തിയില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് വചനത്തിൻ്റെ, ഐ ഡിഡ് നോട്ട് കം വിത്ത് ദ എലക്വൻസ് ഓഫ് സ്പീച്ച്, ഞാൻ നല്ലൊരു പ്രസംഗം പറയാനായിട്ടല്ല നിങ്ങളുടെ അടുത്ത് വന്നത്, ഞാൻ ആത്മാവിൻ്റെ ശക്തിയോടെ കൂടിയാണ് നിങ്ങളുടെ കയ്യിൽ വന്നത്. ഇന്ന് ലോകം മുഴുവൻ ജ്ഞാനത്തിൽ, ഞാൻ അവർക്ക് നല്ല പ്രസംഗം കേൾക്കണം, എന്നാൽ അഭിഷക്തനെ എവിടെ വരുമ്പോൾ ഒരു പ്രസംഗമല്ല കേൾക്കുന്നത്, ദൈവവചനവും കേൾക്കും. ദാറ്റ് വിൽ ബി അറ്റസ്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗോഡ് ഓൾസോ. ദി അനോയിന്റിങ് ബ്രേക്സ് ദ യോക്ക്. ഇന്ന് ഇവിടെ ഇരിക്കുന്നു ഇത്രയും പേര് ദാഹത്തോടെയാണോ ഇരിക്കുന്നതെങ്കിൽ, ഞാൻ പറയാം, ഇത് ഇന്ന് വരെയും അനുഭവിച്ചിട്ടില്ലാത്ത അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾ പോകുന്ന വഴിയിൽ തുളുമ്പിയായിരിക്കും പോകുന്നത്. ജീവിതത്തിൽ രൂപാന്തരമാകും, സന്തോഷം കൊണ്ട് നിറയും, അല്ലെങ്കിൽ വീണ്ടും ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാം. ഞാൻ പറയാം, ജീവിതത്തിൽ വേണ്ടെന്ന് വെക്കേണ്ടതിനെ വേണ്ടെന്ന് വെക്കണം. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം പറയുന്നത്, എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു. ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായി, ഒരേ സഭയത്താ പോകുന്നേ, ഒരേ റോളായിരിക്കും ഇരിക്കുന്നേ, പക്ഷേ ഒരാള് അനീതിയെ ഹൃദയം കൊണ്ട് ദ്വേഷിക്കുന്നതാ, നീതിയെ സ്നേഹിക്കുന്നവനും. നീതി എന്ന് പറയുന്നത് യേശുവാ, നീതി എന്ന് പറയുന്നത് നന്മയാ, അതിനെ ഇഷ്ടപ്പെടുന്നവരും. ആ ഇഷ്ടപ്പെടുന്നവനെ കുറിച്ചാ വചനം പറയുന്നത്, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ അഭിഷേകത്തിനായി ദൈവം നസ്രായന യേശുവിനെ അഭിഷേകം ചെയ്തു. അഭിഷേകത്തിന് വേണ്ടി, അഭിഷേകത്തിൽ നടക്കുന്നതിന് വേണ്ടി, അഭിഷേകം കിട്ടുന്നതുമാ
അഭിഷേകം നഷ്ടപ്പെടുത്താവുന്നതുമാണ്. അഭിഷേകം ഇല്ലാത്തയാൾക്ക് നല്ല പ്രസംഗം പ്രസംഗിക്കാം, പക്ഷേ ഒന്നും നടക്കത്തില്ല അവിടെ. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 2 പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം മനുഷ്യൻ്റെ ജ്ഞാനത്തിലല്ലായിരിക്കണം, നിങ്ങളുടെ വിശ്വാസം ദൈവത്തിൻ്റെ ശക്തിയിലായിരിക്കണം. ദ പവർ ഓഫ് ഗോഡ്. കുറേയൊക്കെ പഠിച്ചിട്ട് പോകാനായിട്ടല്ല, ഇന്ന് ദാഹിക്കുന്നവർ, അതാ യേശു പറഞ്ഞ ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ. സോ അഭിഷേകത്തിന് വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്യണം, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കണം, ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ വേണം ഞാൻ നടക്കുവാൻ. അത് ഒരു ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കോ ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന കൊണ്ട് അല്ല നടക്കുന്നത്, മറിച്ച് 24 മണിക്കൂറും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ നടക്കുന്നതാണ് നമ്പർ 1. എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തി, അതെല്ലാം ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും. അന്തരീക്ഷത്തെ മാറ്റും അഭിഷേകം, അന്തരീക്ഷത്തെ നനച്ചു കളയും അഭിഷേകം. നിങ്ങളൊരു സ്ഥലത്ത് കയറുമ്പോൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളുടെ മേലായിരിക്കും. അഭിഷേകം വരുമ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ കയറി അവിടെ ഒരു ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ മതി, അവിടുത്തെ ഓഡിറ്റോറിയം മുഴുവൻ ആൾക്കാർ പറയും തൊടാവുന്ന സാന്നിധ്യം വന്നു. നിങ്ങളുടെ മേലുള്ള അഭിഷേകമാകാം. അനോയിന്റിങ് ഈസ് ഗോഡ് ഹിംസെൽഫ് കവറിങ് യു അപ്പ്. ഹല്ലേലൂയ. അതാണ് യേശു പറഞ്ഞത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരണം. ഹല്ലേലൂയ. വല്ല വിധേനയും ഇന്നത്തെ കാര്യം മാത്രം നടപ്പിലാക്കാനാണ് ഇവിടെ വന്നെങ്കിൽ കർത്താവ് നിശ്ചയമായി സൗഖ്യമാക്കും, നിശ്ചയമായി വിടുവിക്കും. പക്ഷെ കർത്താവിൻ്റെ ആഗ്രഹം അതല്ല. നിങ്ങൾ അനേകരെ വിടുവിക്കുന്നവരായി തീരണം, നിങ്ങളിലൂടെ അനേക രാജ്യങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഇന്ന് പകൽ ഡിസയർ ടു ബി ആൻ അനോയിന്റഡ് മാൻ ഓഫ് ഗോഡ്. വെറും ഒരു മനുഷ്യനല്ല, വെറും ഒരു വിശ്വാസമല്ല, വിശ്വാസിയല്ല, അഭിഷേകത്തിൽ നടക്കുന്ന ഒരു വിശ്വാസി. ഹല്ലേലൂയ. അതാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു തന്നെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തി. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം മുതൽ വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അവൻ വളർന്ന നസ്രയത്തിൽ വന്ന് ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവചന്റെ പുസ്തകം അവന് കൊടുത്തു. യെശയ്യാ ഒരു പള്ളിയിൽ താൻ വന്നു. ആ പള്ളി എന്ന് പറയുന്നത് സിനഗോഗ, സിനഗോഗ് പള്ളി. യഹൂദനെ സംബന്ധിച്ചോളം ഒരു ശബത്തിൽ 1 കിലോമീറ്റർ പോലും നടക്കാൻ പാടില്ല. 1 കിലോമീറ്റർ നടന്നാൽ ശബത്ത് പൊട്ടിപ്പോകും. അതുകൊണ്ട് 3/4 കിലോമീറ്റർ അളവിൽ പള്ളി കാണും, ചെറിയൊരു സ്ഥലം. എന്നാൽ എല്ലാം സിനഗോഗിൽ, അവിടെ എല്ലാം ശബത്ത് നാളിലും ദൈവവചനം വായിക്കപ്പെടും. ദൈവവചനം വായിക്കപ്പെടുമ്പോൾ നോക്കെ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം, തൻ്റെ മഹത്വം ഉപയോഗിക്കേണ്ടി വന്നില്ല, തൻ്റെ അഭിഷേകം മതിയായിരുന്നു സാത്താൻ്റെ പ്രവൃത്തിയെ അഴിപ്പാൻ. ഹി ഡിഡ് നോട്ട് യൂസ് ദ ഗ്ലോറി. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞാനും ഇന്ന് അതേ അഭിഷേകവും അവൈലബിളാ, മഹത്വം നിറഞ്ഞുമാ നിൽക്കുന്നേ. യു ഡോണ്ട് നീഡ് ടു യൂസ് ദ ഗ്ലോറി. ഗ്ലോറി ഈസ് ഫോർ, എന്തിനാ ദൈവമഹത്വം? ദൈവമഹത്വം പിതാവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കാണ്. അഭിഷേകമാ സാത്താന്റെ പ്രവൃത്തികളെ അഴിക്കുന്നത്. യു ഡോണ്ട് നീഡ് ദ ഗ്ലോറി. ഇഫ് യു ഡിസ്പ്ലേ ദ ഗ്ലോറി, ദ ഡെവിൾ കനോട്ട് സ്റ്റേ ദെയർ. ഇറ്റ് ഈസ് സച്ച് ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ്. ഹല്ലേലൂയ. യേശു അവിടെ, യേശു താൻ ചെയ്ത കാര്യം, താൻ തന്നെ തന്നെ ദൈവസന്നിധിയിൽ വേർതിരിച്ചു. ഹി സോട്ട് ദ ഫേസ് ഓഫ് ദ ഫാദർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, താൻ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടു, പരീക്ഷകനായി പരീക്ഷിക്കപ്പെട്ടു. അവിടെയൊക്കെ ദൈവവചനം പറഞ്ഞ് താൻ ജയിച്ചു. മടങ്ങി വന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞതാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 4 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എന്നാൽ മടങ്ങി വന്ന ശേഷം ശക്തിയാൽ നിറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ അടുത്ത പദം, തൻ്റെ ശ്രുതി എല്ലായിടത്തും പരന്നു. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നയാളുടെ ശ്രുതി ലോകം മുഴുവൻ പകരുന്നതാണ്. അനോയിന്റിങ് മേക്സ് യുവർ നെയിം ഗോ അക്രോസ് ബൗണ്ടറീസ്. ഹല്ലേലൂയ.
നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകത്താൽ കർത്താവിന് വലിയവ ചെയ്യാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും അഭിഷേകത്താലും ഇന്ന് ദൈവപ്രവൃത്തികൾ നടക്കും. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അഭിഷേകം, യേശു ക്രിസ്തുവിൻ്റെ ദിവ്യശക്തി വലിയ വിടുതലുകളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അഭിഷേകത്താൽ നുകങ്ങൾ ഒടിഞ്ഞു പോകും. ചില വലിയ പ്രതിസന്ധികളിൽ നിൽക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്, വലിയ പ്രതിസന്ധികൾ നമ്മൾ നോക്കുമ്പോൾ, പക്ഷേ ദൈവത്തിൻ്റെ അഭിഷേകത്തിന് മുമ്പിൽ മലകൾ ഇടിഞ്ഞു വീഴും. കാട്ടുപോത്തിൻ്റെ കൊമ്പുകളുടെ മധ്യത്തിൽ ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്ന് വചനമുണ്ട്. എവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ആ ഭയമൊന്ന് മാറ്റിക്ക്, തീർന്നു എന്ന് പറഞ്ഞ് അയ്യോ എന്ന് പറഞ്ഞ് ഓടാതെ ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങളുടെ വിടുതലിന് വേണ്ടി എന്ന് പരിശുദ്ധാത്മാവ് ഈ വചനം തന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് കേട്ട വചനം ലോകത്തിൽ എവിടെയൊക്കെയോ ആരെയൊക്കെയോ കർത്താവ് സ്പർശിക്കുക, അങ്ങയുടെ വാക്കിൽ അങ്ങയുടെ വചനത്തിൽ അത്ഭുത വിടുതലുണ്ടല്ലോ. ഞങ്ങളത് ഏറ്റു പറയുന്നതേ ഉള്ളു കർത്താവേ. അങ്ങയുടെ വാക്കാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചതെങ്കിൽ ഇന്ന് ഈ കേട്ട വചനം ആ അഭിഷേകത്താൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലും ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, ഭയം വിട്ടുമാറട്ടെ. ഉറക്കമില്ലാതെ രാത്രികൾ കഴിയുന്ന വ്യക്തി, യേശുവെ അങ്ങ് കാണുന്നല്ലോ, ഈ നിമിഷം സൗഖ്യം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായ തലവേദനകൾ, മൈഗ്രെയിൻസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില തീരാത്ത കേസുകൾ ഒരു പരിഹാരമാകാതെ കിടക്കുന്നത് കർത്താവെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ, ഇനി ഒരിക്കലും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും തീരത്തില്ല എന്ന് വിചാരിച്ചത് ഇന്ന് ഈ വചനം ഏറ്റെടുക്കുമ്പോൾ വിടുതലാകട്ടെ. വിൽക്കപ്പെടേണ്ട വസ്തുക്കൾ തടസ്സമായി, ഇപ്പോൾ മൊത്തം കച്ചവടം കുറവാണെന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ മാറട്ടെ. കർത്താവിന് എന്തെല്ലാം നടക്കുമെങ്കിലും കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുമല്ലോ. ചില വസ്തുവിൻ്റെ വിഷയങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറട്ടെ, വഴി തുറക്കട്ടെ. ആരും വേണ്ട, എനിക്ക് ഈ വസ്തു വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ചെല്ല് വാങ്ങാൻ പോകുന്ന വഴികൾ നിങ്ങളുടെ ജീവിതത്തെ തുറക്കും. നമ്മൾ കേട്ടല്ലോ, അഭിഷേകം വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്തും കർത്താവിന് ചെയ്യാൻ പറ്റും. അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഏതൊരു ജോലിപരമായ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള അങ്ങനെ ഒരു ജോലിപരമായ ഒരു പ്രശ്നത്തിൽ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യക്തി, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ കുടുംബം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, കർത്താവിൽ ആശ്രയിച്ചോ, വഴികൾ തുറക്കും. നിങ്ങൾക്ക് വേണ്ടി രേഖകൾ വന്ന് നിങ്ങൾക്കെതിരെ വന്ന പ്രശ്നം മാറിപ്പോവുകയാണ്. കർത്താവ് അവിടുത്തെ കരം നീട്ടിയതിനായി സ്തോത്രം. നന്ദി അപ്പ. യേശുവെ, കണ്ണുനീർ ഒപ്പുന്നവനെ, പ്രയാസത്തിലും പ്രതിസന്ധിയിലും എല്ലാവരാലും കൈവിടപ്പെട്ട വ്യക്തികൾ, നിങ്ങൾ കർത്താവ് നിങ്ങളെ കൈവിടുന്നില്ല. കർത്താവിൽ ആശ്രയിച്ചാട്ടെ, വിടുതലാകട്ടെ, വഴികൾ തുറക്കട്ടെ. രോഗികളുടെ മേൽ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. വിടുവിച്ചിരിക്കാൻ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വലിയ വിടുതലുകൾ പകർന്നിട്ടുണ്ട്. വിശ്വസിക്കുക, ഞാനത് എടുത്തു പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ യേശുവിൻ്റെ കരമുണ്ട്. ഒരു മിറക്കിൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.